കാലടി മണപ്പുറത്ത് മിന്നൽ മുരളി എന്ന ടൊവിനോ ചിത്രത്തിനിട്ട സിനിമാ സെറ്റ് സാമൂഹ്യ വിരുദ്ധർ പൊളിച്ചു നീക്കിയതായി പരാതി. കാലടി ശിവരാത്രി മണപ്പുറത്തെ അനധികൃത നിർമ്മാണം തകർത്തത് അന്താരാഷ്ട്ര ഹിന്ദുപരിഷത്തിന്റെ യുവജന വിഭാഗമായ രാഷ്ട്രീയ ബജ്രഗതളാണ്. നിന്റെയൊന്നും പിറക്കഴുക ഇവിടെ വേണ്ട, ഇത് കേരളമാണ്. കാലടി നിവാസികൾക്ക് മാത്രമല്ല മുഴുവൻ ലോകത്തുള്ള ഹൈന്ദവ വിശ്വാസികൾക്ക് ഏറെ വേദനാജനകമായ കാര്യമായിരുന്നു. സത്യമാണോ ഈ പറയുന്നത്? എന്തുകൊണ്ട് ഇത് നേരത്തെ പറഞ്ഞില്ല? കാലടി നിവാസികൾക്ക് മാത്രമല്ല മുഴുവൻ ലോകത്തുള്ള ഹൈന്ദവ വിശ്വാസികൾക്ക് ഏറെ വേദനാജനകമായ കാര്യമായിരുന്നു. നിന്നെപ്പോലെ മൂന്നാം കിട വർഗീയ വിഷം തുപ്പി വെച്ചിട്ട് ഒളിഞ്ഞിരുന്നു കൊണ്ട് കൈയടിച്ച് ആഘോഷിക്കുന്ന, ആത്മനിർവൃതി അടയുന്ന, നാലാം കിട മനോരോഗം ബാധിച്ച മനോനിലയുള്ളവരല്ലവർ. കാലടി ശിവരാത്രി മണപ്പുറത്തെ ഈ അനധികൃത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ചെയ്തതിന് ശേഷം ഔദ്യോഗികമായിട്ട് ഞങ്ങളാണ് ഇത് ചെയ്തത് എന്ന് പ്രസ്താവിക്കാനുള്ള ധൈര്യവും കാണിച്ച പ്രസ്ഥാനമാണ് അന്താരാഷ്ട്ര ഹിന്ദുപക്ഷത്തിന്റെ രാഷ്ട്രീയ ബജ്രംഗദളം. ഭയങ്കരം തന്നെ. അങ്ങനെയുള്ള ഞങ്ങളെ ആരും ഹിന്ദുത്വം പഠിപ്പിക്കാൻ വരേണ്ടതായിട്ടില്ല. ആലുവ മണപ്പുറത്തെ സിനിമ ഷൂട്ടിംഗ് സൈറ്റ് കത്തിച്ചു കളഞ്ഞ നിന്നെയൊക്കെ പിടിച്ചകത്തിടുമ്പോൾ ആദ്യം കൈയടിക്കുന്നത് ഇവിടുത്തെ ഹിന്ദുക്കളായിരിക്കും. ഇവിടുത്തെ ഹിന്ദുവിന്റെയും ക്രിസ്ത്യാനിയുടെയും മുസൽമാന്റെയും ഒന്നും വികാരം അങ്ങനെ പെട്ടെന്ന് പൊട്ടിയൊലിക്കുകയില്ല. അതറിയണമെങ്കിൽ ആദ്യം ഇന്ത്യ എന്താണെന്ന് നീ അറിയണം. സെൻസ് ഉണ്ടാവണം, സെൻസിബിലിറ്റി ഉണ്ടാവണം, സെൻസിറ്റിവിറ്റി ഉണ്ടാവണം. പണി വരുന്നുണ്ടവർ ആചാ. അതിക്രമിച്ച് കടന്നതിനും അതോടൊപ്പം തന്നെ സ്വകാര്യം മുതൽ നശിപ്പിച്ചതിനുമാണ് പെരുമ്പാവൂർ സിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ വർഗീയ ശക്തികൾക്ക് അടിഞ്ഞാടാനുള്ള ഒരു മണ്ണല്ല കേരളം എന്നത് അവർ ഓർക്കണം. ഇന്ന് നമ്മളിത് കണ്ടില്ലെന്ന് നടിച്ചാൽ നാളെ മറ്റൊരുപാട് പേര് ഇത് തന്നെ അല്ലെങ്കിൽ ഇതിനേക്കാൾ ഭയാനകമായിട്ടുള്ള കാര്യങ്ങൾ അനുഭവിക്കേണ്ടി വരും. ഇങ്ങനെ ഒരു സംഭവം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. ഇത് കൃത്യമായിട്ടുള്ള സാമൂഹ്യ വിരുദ്ധരാണ്, ക്രിമിനലുകളാണ്. ഇറ്റ്സ് എ ക്രിമിനൽ ആക്ട്. തൃപ്തിയായില്ലേ നിനക്ക്? സ്വന്തം കഴുത്തിന് തന്നെ കത്തി വെച്ചില്ലേ? ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു ഞാൻ വിചാരിച്ചു. എടാ മുന്നും പിന്നും നോക്കാതെ ചാടി പുറപ്പെട്ട ഇങ്ങനെ ഇരിക്കും. എന്റെ കഷ്ടകാലത്തിലാ ഞാൻ ഫേസ്ബുക്ക് കേട്ടത്. നീ അപ്പൊ അങ്ങനെ ചെയ്തത് നന്നായി. ഇല്ലെങ്കിൽ ഈ കേസിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയനെ. ഞാൻ മഹാചട്ടമ്പിയാണെങ്കിലും എന്നെ വിശ്വസിക്കാം. ഞാൻ ദശമൂലം. എന്തോ എങ്ങനെ ഓരകണ്ട അറപ്പുമാറിയവനാ ഞാൻ.